പ്രണയ വിവാഹത്തോടുകൂടി പ്രണയം ഓൾമോസ്റ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് പുതിയ തലമുറയ്ക്കുണ്ടോ? അത് അതുകൊണ്ടാണോ എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ എത്തണമെന്ന് പലരും വിചാരിക്കാത്തത്? പ്രണയവിവാഹം ചെയ്ത് കല്യാണം കഴിച്ചാലും പിരിയുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ചിലവരുണ്ട്, ഒരു പെൺകുച്ചിനെ കണ്ടാൽ വായി നോക്കാൻ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരു കോൺസെപ്റ്റുണ്ട്. ചിലരുണ്ട്, അവളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരണം എന്ന് ഒരു മനസ്സോടെ നോക്കുന്നവരും ഉണ്ട്. അത് സിൻസിയർ ആണെങ്കിൽ അവർ പ്രണയിച്ചാലും കല്യാണം കഴിച്ചാലും അത് സക്സസ്ഫുൾ ആവും. നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് പറയും? വിവാഹത്തിൽ എത്തണമോ എന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം പ്രണയം എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കിപ്പം പ്രണയിച്ച ഉടനെ തന്നെ പറയാൻ പറ്റത്തില്ല. അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കണം, അയാളെ അറിയണം. എത്ര ബോധഡ് അല്ലാണ്ടാണ് പറയുന്നത്, അത് വലിയ കാര്യമല്ല. ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് പോട്ടെ, ഒരു 20 വർഷം മുമ്പ് ഇങ്ങനെ പറയുമ്പോൾ എന്റെ പ്രണയം സക്സസ് ആവണമെന്ന് എനിക്ക്. ഓക്കെ, പണ്ട് ഒരു വാക്കുണ്ടായിരുന്നു, ലവ് ഇസ് ബ്ലൈൻഡ് എന്ന്. ഇപ്പൊ അങ്ങനെ ഒരു വാക്കേ ഇല്ല, അറേഞ്ച്ഡ് ലവ് ആണ്. അറേഞ്ച്ഡ് മാരേജ് അല്ല, അറേഞ്ച്ഡ് ലവ്. വീടുകളിൽ പെണ്ണുകാണാൻ പോകുമ്പോൾ അവര് ചായ ട്രൈ ആയിട്ട് വരും, കാരണവന്മാരുണ്ടെങ്കിൽ അവരെ നടത്തി നോക്കും, അവർക്ക് ഞൊണ്ടുണ്ടോ, സംസാരിപ്പിക്കും. സംസാരിപ്പിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ടല്ല, വിൽക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ആ മാറ്റം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ മീഡിയംസ് എല്ലാം അവരത് സപ്പോർട്ട് ചെയ്തിട്ട്, ഈ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പിള്ളേരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. ഇവർ സംസാരിക്കുന്നത് അവർ എന്ത് ഫ്രീ ആണെന്നറിയാം. എന്റെ ദൈവമേ, കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ കയറി ഒട്ടും കേട്ടോ, അതുകൊണ്ട് നമുക്ക് വേണ്ട, തലയിലായിപ്പോ വേണ്ട എന്ന് വെച്ചാൽ. അവര് അങ്ങനെ അത്ര എളുപ്പം ഒരു ബന്ധത്തിലോട്ട് ആവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സംസാരിച്ചു പ്രണയത്തെ കുറിച്ച്, എത്ര ഈ ഗസ്റ്റ് പാനലിൽ നമ്മൾ കേട്ടു, പക്ഷെ ഈ പുതിയ തലമുറ സംസാരിച്ചതല്ലേ? എനിക്ക് ഇപ്പൊ ഷെമിൻ പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഫേസ്ബുക്കിൽ ഒരാളെ കണ്ടു, ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു, ഫേസ്ബുക്കിന്റെ ഐ ഡി നോക്കി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്ത് ഹൈ ഹൗ ആർ യു എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒക്കെ ആയി എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ആ ഹൈ ഹൗ ആർ യു അത് കഴിഞ്ഞാൽ നമുക്ക് കോഫി കുടിക്കാമോ എന്ന് ചോദിക്കുന്നിടത്ത് സെക്സ് സംസാരിക്കാവുന്ന ഒരു ഇടം അവർ കണ്ടെത്തി കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്സ് ആണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. യവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, യവൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അവൻ ഒരുപാട് പെൺകുട്ടി പോയില്ലേ, 70 വയസ്സുകാരനായ ആണ്. സ്വന്തം സഹോദരനുമായിട്ട് ചാറ്റ് ചെയ്ത് പ്രണയത്തിലായി അടുത്ത മുറിയിൽ ഇരുന്നു കൊണ്ട് തൊട്ടടുത്ത മുറികളിൽ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. എനിക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു കേസ് തന്നെ. അതായത് പിന്നെ ഇങ്ങനെ കുട്ടി ആദ്യം ചാറ്റിംഗ് തുടങ്ങി, പിന്നെ വീഡിയോ ചാറ്റിംഗ് ആയി, അതിലൂടെ പ്രദർശനങ്ങളായി. ഒടുവിൽ ആ കുട്ടി സൈക്കോളജിസ്റ്റിനെ കാണാൻ വന്നത് യൂട്യൂബിനെ പേടിക്കുന്നു, സോഷ്യൽ നെറ്റ്വർക്കിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടിയുടെ പടം തന്നെ എന്ന് വരും എന്ന് കുട്ടി പേടിയോടെ കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ വന്നൊരു മാറ്റമാണ്. ഇപ്പൊ പഴയ രീതിയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലും സംസാരിക്കുന്ന കേൾക്കുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ സ്പർശനം, എന്റെ ഉൾക്കടലിൽ ഒരു ചിത്രം, ഒരു രംഗമുണ്ട്, പലരും അത് വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഈ ശോഭയും വേണുനാഗവള്ളിയും അതിനകത്ത് റീനയും രാഹുലിനും പിരിയുന്ന സമയത്ത് ഇവളുടെ മുടി ഇങ്ങനെ വീണ് കിടക്കും നെറ്റിയിൽ, ശോഭയുടെ നെറ്റിയിൽ വീണ് കിടക്കും. വേണു അത് കൈകൊണ്ട് ഇങ്ങനെ മാടി ഒതുക്കിയിട്ടാണ് പോകുന്നത്. അതൊരു വല്ലാത്ത ഒരു പ്രണയത്തിൻ്റെ സിമ്പലായിട്ട് കുറേ നാൾ കൊണ്ടുവന്നു. ഇപ്പം മുടി അങ്ങനെ മാടി ഒതുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലത്തിന്റെ ഒരു മാറ്റം നമ്മുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് തോന്നുന്നു സെക്സ് മിക്ക ലവ് റിലേഷൻഷിപ്പുകൾ കടന്നു വരുന്നു, ഇത് വലിയ വലിയ പാപമൊന്നും അല്ലെങ്കിൽ കുറ്റമൊന്നുമല്ല. അങ്ങനെ അങ്ങനെ പുതിയ തലമുറയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? ഓപ്പണായിട്ട് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ പണ്ടും ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ പണ്ടുള്ള പ്രണയങ്ങളിൽ പണ്ടുള്ള പ്രണയങ്ങളിൽ പുറത്തു വരുന്നില്ല. പാഞ്ചാലി ഇപ്പോൾ ജീവിച്ചിരുന്ന പെൺകുട്ടി അല്ലല്ലോ. അഞ്ചു പേരെ ഒരേ സമയം പ്രണയിച്ചു എന്നല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അന്നും വിവാഹ പ്രണയത്തിന് അങ്ങനെയില്ല, വിവാഹ ശേഷം ആകാം, വിവാഹത്തിന് മുമ്പായി കൂടാ, അങ്ങനെ സ്പർശനത്തിന് സെക്സിനൊക്കെ ഒരു പണ്ടുണ്ടായിരുന്ന ടാബു ഇപ്പോഴില്ല, അല്ലെങ്കിൽ പണ്ട് അങ്ങനെ ഒരു ടാബു ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ ഒരു പ്രണയകാലത്ത്? ഇല്ലേ, അത്രയ്ക്ക് ഇത്രയ്ക്ക് ഫ്രീ ആയിട്ട് ഇടപഴകാൻ കഴിയുമായിരുന്നു ഉള്ളിലൊരു? ഇല്ലില്ല, ഒരു ഒരിക്കലില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു പ്രണയം സംഭവിക്കുന്നത് തന്നെ അത് എന്താ ജീവിതത്തിലൊരു
ഒന്ന് സംഭവിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് അതിൽ ഉണ്ട് തന്നെ. ഇന്ന് നമുക്കത് ഒരു വിഷയമല്ല, ഇന്ന് എന്താണ് കൂടുതൽ ചാൻസസ് ഉള്ളതുപോലെ അങ്ങനെ ഇന്നേക്കാൾ ബെറ്റർ ആയിരുന്നു നേരത്തെ ഉള്ളതെന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാൻ നമുക്ക് ഉണ്ട്. പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും നമ്മളുടെ വ്യത്യാസം നോക്കണമെങ്കിൽ നമ്മൾ കിരണ നോക്കിയാൽ മതി. കിരണിന്റെ കുറെ ബട്ടൺസ് കൈ മടക്കിയിരിക്കുന്നു, അതിന്റേതായ വ്യത്യാസമുണ്ട്. അതായത് കുറച്ചുകൂടി ഓപ്പൺ ആവാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പോഴത്തെ പ്രളയം ഇന്നത്തെ കാലഘട്ടത്തിൽ മൂന്നും നാലും അഞ്ചും ഉണ്ട് എന്ന് പറയുന്നവരാണ് ഇന്നുള്ളത്. പക്ഷെ എനിക്ക് ഒരെണ്ണം സീരിയസ് ആണ്, സീരിയസ് അല്ല. ഈ ഒരു രീതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒന്നുണ്ടെങ്കിൽ അത് ഒന്ന് തന്നെയാണ്. പക്ഷെ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്, ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇപ്പൊ പറയുന്ന പോലെ മൊബൈലും ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒന്നും ഇല്ല. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് കോൺടാക്ട് കൂടുതലാണ്. പണ്ടും അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ധാരാളം പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ ഒരാളെ അവസരങ്ങളല്ല പറയാനുള്ള മടിയില്ലാത്ത എന്താ വെച്ചാൽ റിലേഷൻഷിപ്സും എക്സ്പ്രസീവ് ആണ്. കൂടുതൽ ആൾക്കാര് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് പെടലുകളിലാണ് ഒരാളെ വിളിക്കണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്ത് വിളിക്കണവരും. ഇന്ന് ഇന്റർനാഷണൽ SMS അയക്കുന്നതിന് ഒരു സെക്കൻഡ് മതി. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ആളുകൾ ഉപയോഗിക്കുന്ന കമന്റുകൾക്ക് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കാം തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ പെൺകുട്ടികൾക്ക് പോലും ഒരാളെ സെക്സി എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. സംസാരം കൂടുതലും മൊബൈലിലൂടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പരസ്പരം സംസാരിക്കുന്ന അഞ്ചു മിനിറ്റ് നേരം കൊണ്ട് ചിലപ്പോ കുട്ടികൾ അങ്ങോട്ട് ചോദിക്കും, ഹൗ ആം ഐ ലുക്കിംഗ്, ആം ഐ ലുക്കിംഗ് സെക്സി എന്ന് ചോദിക്കുന്ന ഒരു അത്രയുമായിട്ടുണ്ട്.